കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ മേരികുളം സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഭിമോദ് യശോധരൻ ക്ലാസുകൾ നയിച്ചു. NSS യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്കായിട്ടാണ് കട്ടപ്പന ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. അത്യാവശ്യഘട്ടങ്ങളിൽ സേവനം നൽകുന്നതിന് വേണ്ടി NSS യൂണിറ്റ് അംഗങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്യാസ് ലീക്കേജ് ഉണ്ടായാൽ അടിയന്തര സമയത്ത് നടത്തേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ, ഇതോടൊപ്പം വിവിധ രീതിയിലുള്ള രക്ഷാപ്രവർത്തന മാർഗങ്ങൾ തുടങ്ങിയവയെപ്പറ്റി ക്ലാസുകളും നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകി. കട്ടപ്പന ഫയർഫോഴ്സിലെ റെസ്ക്യൂ ഓഫീസർ അഭിമോദ് യശോധരൻ ഇത് സംബന്ധിച്ച ക്ലാസുകൾ നേതൃത്വം വഹിച്ചു. പട്ടിണി എന്നൊക്കെ പറയുന്നില്ലേ, പട്ടിണി എന്ന് പറയുന്നില്ലേ മലയാളം, അതാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പട്ടിണി കിട്ടുക, തീയെ പട്ടിണി കിട്ടുക, അതിനർത്ഥം എന്താ, എന്റെ വിരലിനെ അങ്ങ് മാറ്റുക, തടി കത്തിക്കൊണ്ടിരിക്കുക, നമ്മൾ എന്ത് ചെയ്യാം, ആ കത്താത്ത തടികളൊക്കെ അവിടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ കത്താൻ ഫീവർ ഉണ്ടാവും ഇല്ല, അപ്പോ വിരലിനെ മാറ്റുക, അതാണ് എന്ത് സ്റ്റാർവേഷൻ. മൂന്നാമത്തെ കഴിഞ്ഞു ഈറ്റിനെ മാറ്റി ഫ്യുവലിനെ മാറ്റി, ഈ ഒരു സാധനങ്ങളുണ്ട് ഓക്സിജൻ എങ്ങനെ മാറ്റാം, എന്തോ ബ്ലാങ്കറ്റിങ്, എന്ത് ചെയ്യുക ബ്ലാങ്കറ്റിങ് അല്ലെങ്കിൽ സ്മോദറിങ് എന്ന് പറയും, അതിനെ എന്ത് ചെയ്യുക അടച്ചു വിടുക, പുറത്തുള്ള എയറുമായിട്ട് എന്ത് ചെയ്യുക, അതിപ്പോ ഞാൻ പഠിപ്പിച്ചു തരാം, എന്ത് ചെയ്യുക കോണ്ടാക്ട് വരാതിരിക്കുക, അങ്ങോട്ടുള്ള ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്യുക, പല രീതിയിൽ കട്ട് ചെയ്യാം. ഇപ്പൊ ബ്ലാങ്കറ്റ് ചെയ്താൽ പുതപ്പ് വെച്ച് മൂടുക എന്ന് പറയാം, ഒരാളെ തീ കത്തിക്കൊണ്ട് വരിക, നമ്മളെന്ത് ചെയ്യും ഒരു പുതപ്പോ ചാക്ക വെള്ളത്തിൽ മുക്കി എന്ത് ചെയ്യും, അയാളെ വട്ടം ഒന്ന് പുതിയും ഇല്ലേ, അല്ല നമുക്ക് പിടിക്കാൻ പറ്റുമോ, വെള്ളം ഒഴിക്കാൻ പറ്റുമോ, വെള്ളം ഒഴിച്ചാൽ കിടന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാം, ഒരു ചാക്കോ തുണിയോ എടുത്ത് വെള്ളത്തിൽ നനച്ചെടുത്ത് ചെയ്യാം വട്ടം പുതിയ. പരിപാടിയിൽ പ്രിൻസിപ്പൽ ജോസ് സെബാസ്റ്റ്യൻ, ഹോംഗാർഡ് മാത്തക്കുട്ടു പി കെ, പ്രോഗ്രാം ഓഫീസർ ഗ്രസീന ജോൺ, അധ്യാപകനായ ജോയിസ് ജോർജ്, മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ.